ആൾക്കാണെങ്കിൽ നല്ല വിഷം വിഷമൊക്കെ സഹിക്കാനും പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊരു ആശ്വാസം ഉണ്ട് ലൈഫില്. അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാം. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിനീഷക്ക് പാൻ കാർഡ് കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കുറ്റി, നമുക്ക് ചെറിയൊരു ഗ്യാസ് കുറ്റിയാണ്, അതിന് വലുതായിട്ട് വലുതെടുക്കണം. കയ്യിലിരിക്കണം, അതെടുക്കാൻ വേണ്ടി പോകാനൊക്കെ ആയിട്ട്. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞ പോലെ തന്നെ എത്ര 6 മണിക്കൂറായപ്പോ നമുക്കൊരു 6 മണിക്കൂറായപ്പോ നമുക്കൊരു സർപ്രൈസ് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട്. അപ്പൊ ആ സർപ്രൈസ് വന്നിട്ടുണ്ട്. അതെന്താണെന്നപ്പോ വഴിയെ പറയാം. അപ്പൊ അല്ലേ വിനീഷ് ഇവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയാം അല്ലേ. ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത് മാത്രമല്ല, ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുന്നത് ഇതെന്താണോ, പാൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്ളോഗ്. അപ്പൊ പാൻ കാർഡ് എടുക്കുന്ന വ്ളോഗ് അല്ല, നമുക്ക് പാൻ കാർഡ് അത്യാവശ്യം ആയതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ എവിടെയൊക്കെ ഇന്ന് പോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പൊ അതെല്ലായിടത്തും നിങ്ങൾ വന്നെ, അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം. കാര്യം നമ്മുടെ എന്തെങ്കിലും പാൻ കാർഡ് എടുക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്കാണ്ട്, 1 ലക്ഷം. അപ്പൊ നമുക്ക് കിട്ടിയേക്കണത് ഇനി ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ടോക്കൺ കിട്ടിയിട്ടുണ്ട്, ഇനി വൈകുന്നേരം വരാനാട്ടോ പറഞ്ഞു. അപ്പൊ വൈകിട്ട് ഇനി 5:30 ആകുമ്പോഴത്തേക്കും വരേണ്ടി വരും. 5:30 ഇവിടെ പൂട്ടു. അപ്പൊ അതിനു മുമ്പ് ഇനി വന്ന് ഞങ്ങൾ എടുക്കണം. കണ്ട പുറയിലോട്ട് നോക്കി എന്തൊരു തിരക്കാന്ന് പറഞ്ഞു, ഭയങ്കര തിരക്കാണ്, 1 രക്ഷയില്ല. അപ്പൊ ഇനിയിപ്പോ അടുത്ത സ്ഥലത്ത് പോകാനുണ്ട്. ഇത് കണ്ട, ഞങ്ങളിപ്പൊ അരൂര് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്താനായിട്ട് ഞങ്ങൾ 1.5 മണിക്കൂർ മേലെടുത്തു, അത്ര ക്രൗഡ് ആയിരുന്നു ഞങ്ങൾ വരാനായിട്ട്. ഇതിപ്പോ ബിനീഷ് ഇവിടെ എത്തിയതേ, നമ്മൾ ഇന്ത്യൻ ഗ്യാസിന്റെ അവിടെയാണ്ടോ വന്നേക്കണത് ഗ്യാസ് എടുക്കാനായിട്ട്, പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി. ചെറുത് നമുക്കൊരു 20, 28, 27 ദിവസമല്ലേ, അത്രയും നിക്കണില്ല. ഇപ്പൊ നേരത്തേക്ക് നിക്കുവായിരുന്നു, പിന്നെ അതുപോലെ റേറ്റും കൂടുതല ചെറിയ ഗ്യാസിന്. അപ്പൊ അത് കാരണം വലിയ ഗ്യാസ് എടുക്കാൻ വന്നിട്ടാ. ശരിക്കും അവിടെ നിന്ന് നമുക്ക് ഇവിടം വരെ വരാനായിട്ട് ഏകദേശം 1-5 മിനിറ്റ് മതി. 1.5 മണിക്കൂറോടെ ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പൊ എന്തായാലും ഞങ്ങൾ അകത്തോട്ട് പോയി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ നമ്മുടെ ഗ്യാസിന്റെ കണക്ഷൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഫോണിൽ എന്താണ്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ബോറടിച്ച് വിളിക്കുന്ന ഫോണിൽ ഫോണിലൊക്കെ നോക്കി കമന്റ്സിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാണെങ്കിൽ നല്ല വിഷമൊക്കെ സഹിക്കാനും പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ ഇറങ്ങിയതാണ്. ഞങ്ങൾ അവിടെ ഗ്യാസിന്റെ അവിടെ നിന്ന് കഴിഞ്ഞ് വന്ന് ഭയങ്കര ക്ഷീണം, വീട്ടിലൊന്ന് ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകി നിക്കണേട്ടാ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസിന്റെ കണക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബിനീഷ് ഇവിടെ ആകെ തളർന്നിരിക്കുന്നു. അയ്യോ വശത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യങ്ങൾക്ക്, നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവണ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ശരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഓടി നടക്കുമ്പോ നമുക്കറിയില്ല ഇത് ഇത്ര ഉള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോകും. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പൊ 4 മണിയാകും. അതെ, പിന്നെ അതേപോലെ തന്നെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഓഫീസർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോ ഒക്കെ ഡെയിലി കണ്ടോണ്ട് വേഗം ആപ്ലിക്കേഷൻ മേടിച്ചിട്ട് എവിടെയൊന്നും പറഞ്ഞിട്ട് വേഗം അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും പട്ടപ്പെട്ട അന്നും പറഞ്ഞ് ചെയ്തു തന്നിട്ടാ. അത് നമുക്ക് ഒരു വളരെ അനുഗ്രഹമായി. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഗ്യാസ് കിട്ടിയതേ, ഗ്യാസ് കിട്ടി അതിന്റെ പാസ്ബുക്ക് കാര്യങ്ങളൊക്കെ പാസ്ബുക്ക് അലമാരിൽ വെച്ച് ലൈറ്ററും ഒരു കത്തിയും നമുക്ക് അവര് തന്ന്. പിന്നെ അതിന്റെ ഓസ്, അതിന്റെ വയറും ഓസ്, പിന്നെ റെഗുലേറ്ററും. അപ്പൊ ഗ്യാസ് ഇന്നിപ്പോ വൈകുന്നേരം അവര് കൊണ്ടുവരാന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മളാ ഇന്ത്യന്റെ ഗ്യാസ് വേറൊരെണ്ണം നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും 1 ആഴ്ച 8 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇനി പാൻ കാർഡിന്റെ നമ്മുടെ ആധാറിന്റെ ഇതിനു വേണ്ടി നമ്മൾ ഒന്നും കൂടി ഒന്നിനി പോകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല വിഷം അങ്ങോട്ട് ഇരിക്കണേ കാരണം തിരിച്ചു ഇത്രയും ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ, ചോറല്ല കറി വാങ്ങാന്ന് വിചാരിച്ചു. ചോറ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, കറി മാത്രം വാങ്ങുന്നു. കറി മിക്ക സ്ഥലത്തും
തീർന്ന്. പിന്നെ ചിക്കനൊക്കെ ആണ് അതൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ വീട്ടിൽ കഴിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ചിക്കൻ ഒന്ന് വാങ്ങണ്ടേ ചെയ്യ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഒരു സ്ഥലത്ത് മാങ്ങയും പപ്പായയും കൂടി വെക്കണം. അത് എത്രയാണ്? മുക്കാല് ഒന്നര കിലോ 80 രൂപക്കും. പിന്നെ ഒരു പപ്പായ, കുഞ്ഞു പപ്പായ അങ്ങനെ 100 രൂപ ഞങ്ങൾ കിട്ടിയപ്പോ അത് വാങ്ങിയിട്ട് അതാണ് ഞങ്ങൾ ഇപ്പൊ കഴിച്ചത്. എന്ന് വെച്ചാൽ ഇനിയും കഴിച്ചുകൊണ്ട് ഓടാനുള്ളതാണ്. നമുക്ക് വയറ് നടന്നുകൊണ്ട് പിന്നെ ഇനിയും അതെ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ചു. അപ്പൊ ഇനിയും ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാനുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങളും നമ്മുടെ കൂടെ എല്ലാത്തിനും വരിക, ഇതിന്റെ ഒപ്പം തന്നെ അല്ലേ? അപ്പൊ രസമൊന്നല്ല, എല്ലാരും നമ്മുടെ കൂടെ സഹകരിക്കണതും ഇങ്ങനെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം വലിയ വലിയ കാര്യമാണ്. അപ്പൊ അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അപ്പൊ നിങ്ങളുടെ ഒരു ലൈക്ക് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അല്ല സപ്പോർട്ട്. ഇത്രയും ലൈക്ക് കാണുമ്പോ തന്നെ ഇത്രയും പേര് നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മള് കുറെ നാളായിട്ട് ആഗ്രഹിക്കണ ഒരു ഗ്യാസ് സ്റ്റവ് ഗ്യാസ് കുറ്റി വലുത് എടുക്കണമെന്ന്. കാര്യം നമ്മള് ചെറുതായതാണ് വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമുക്ക് ആദ്യം കുഴപ്പമില്ല. ആദ്യം എന്ന് പറയുന്നത് വെയിറ്റ് ഇത് തന്നെയാണ്. പക്ഷെ റേറ്റ് നമുക്ക് ഈ വലിയ സിലിണ്ടറിനേല് കാശ് കൂടി വരുന്നുണ്ട്. വലിയ സിലിണ്ടർ കാശ് കൂടുമ്പോ ഈ ചെറുതിന് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളാദ്യമൊക്കെ 350 രൂപയൊക്കെ ആയിരുന്നു, ഇപ്പൊ അത് 600 സംതിങ് രൂപയായി. ഇരട്ടിയായി. ഇരട്ടിയായപ്പോ നമുക്ക് കറക്റ്റ് പറഞ്ഞാല് മറ്റേത് 1 മാസം 350 എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭം വരുന്നു. ഇതിപ്പോ 1 മാസം എന്ന് പറഞ്ഞാൽ 1 മാസം തന്നെ കിട്ടണില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 10-20 ദിവസം 21 ദിവസമൊക്കെ നിൽക്കണുള്ളൂ. ഇപ്പൊ വലിയ കുട്ടിയാകുമ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ നല്ലൊരു 2 മാസം മേലെ നിക്കും. നമ്മൾ നേരത്തെ ജോളി ചേച്ചി വീട്ടില് ജോളി ചേച്ചിയുടെ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. ജോളി ചേച്ചി അങ്ങനെയുള്ള ഉപകാരമൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ് നോക്കുന്നത് ഇതുണ്ട് നമ്മുടെ അക്ഷയുടെ. ഇവിടെ നിന്ന് കഴിഞ്ഞത് ഈ ലാസ്റ്റ് ഞങ്ങളായിരുന്നു. അതെ, ഏറ്റവും ലാസ്റ്റ് നമ്പർ ഞങ്ങളുടെ ഏതാണ്? ഞങ്ങൾക്ക് തന്നെയാണ് നമ്പർ. ഞങ്ങളുടെ ഇടയിൽ അതിന്റെ ഇടയ്ക്ക് നമ്പർ ടോക്കൺ എടുക്കാത്ത ആൾക്കാർ വന്നുണ്ട്. അവരോട് ഓരോന്ന് ചോദിച്ചു, അവര് ലൈറ്റായിട്ട് ഓരോന്നൊക്കെ അങ്ങനെ ചെയ്ത് പോയി. പിന്നെ നമ്മുടെ പക്ഷെ എന്നാലും നമുക്ക് ധൃതി ഇല്ലാത്ത കാരണം കുഴപ്പമില്ലായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് കുറെ സ്ഥലങ്ങൾ പോവാനുണ്ടായതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പൊ അത് അങ്ങനെ ഫോളോ ആയിപ്പോയി. അതിപ്പോ അങ്ങനെ ഫോളോ ആയി. അപ്പൊ അതുകൊണ്ട് കുറെ സ്ഥലങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഇന്നൊരു സ്ഥലം വരെ കൂടി സ്ഥലത്ത് നമുക്ക് പോകണം. അതിന്റെ മിസ് ചെയ്യാതെ കാണണം. ഇപ്പൊ ഞങ്ങൾ വന്നേക്കണ എവിടെയാ? പേടിച്ചോട്ടെ, വണ്ടി ഒന്ന് ഔട്ടിയതാണ്. മാതാവിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ മാതാവിന്റെ ഒരു ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ സംഭവിച്ചേക്കണേ ഒരു നല്ല കാര്യം, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നു. ഇത്ര നാളും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു ആശ്വാസം പോലെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തീർക്കാൻ പറ്റി. അത് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ഒരു ഇതിലായിരുന്നു ഞങ്ങളുടെ വിശ്വാസം കാര്യങ്ങളും. അപ്പൊ ബിനീഷയുടെ കാര്യങ്ങളെല്ലാം നടന്നു. ഇനി നമുക്ക് നമ്മൾ ഇനി ഒരു നമ്മുടെ മെഴുകുതിരികൾ എല്ലാം ഇവിടെ കത്തിച്ചു വെച്ചട്ടാ. നല്ല ഭംഗിയുണ്ട്. മെഴുകുതിരികളെല്ലാം കത്തിച്ചു വെച്ചപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്ത് രസമാണെന്ന് നോക്കിയ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ മാതാവിന്റെ ഫ്രണ്ടിലേക്ക് നല്ല ഭംഗിയുണ്ട്. പറ്റാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടാണ് സാധിക്കാറ്. അപ്പൊ എല്ലായിടത്തും ഓടിക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ ശരിക്കും ടയർഡായിട്ടുണ്ട്. ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. അപ്പൊ ഇങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് മീന് കാര്യങ്ങളൊക്കെ ഇവിടെ മേടിച്ചിട്ട് അതെ. വിനീഷ് ഇവിടെ മീൻ കറി വെക്കാൻ വേണ്ടി പോണേ. രാവിലെ അതെ, ഞങ്ങൾ ഉച്ചക്ക് കഴിച്ച പപ്പായ അതെ. ആയത് ഒരു ഇപ്പോഴും അത്യം കാര്യം പയ്യുന്നതാ. നമ്മുടെ ഗ്യാസ് കുറ്റി റെഡിയായി. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് അഭിനീഷൊക്കെ ഉള്ള പാൻ കാർഡ്, നമ്മുടെ ആധാറിന്റെ പുതുക്കല് കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്ത്, പിന്നെ അതിന്റെ ഇടക്ക് നമ്മുടെ കൊച്ചു കൊച്ചു കടങ്ങളുണ്ടായി അത് നമ്മള് വീട്ടി. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കുറെയൊക്കെ ഒഴിഞ്ഞ് ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുമ്പോട്ട് സഞ്ചരിക്കാനുണ്ട് അല്ലെ. അല്ല എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വേണം. കുറച്ച് അയില മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞ നമുക്ക് കുറച്ച് അയിലൊക്കെ അയില ഫ്രൈ ചെയ്യാന്നും പറഞ്ഞില്ല. ഇനി ഇതേ തുണിയൊക്കെ മേലെ ഞാൻ പോയി എടുക്കണോ അതിന്.
അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് ഓട്ടം, ഇനി നാളെ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇല്ലാഞ്ഞതാണ് ഭാഗ്യം ഉണ്ടായത്. അതും ഭാഗ്യം ഓർന്നട്ടാ. ഇണ്ടായിരുന്നെങ്കിൽ ഇതും നടക്കില്ല. ഇല്ലാത്ത ദിവസം രാവിലെ മുതല് നമ്മള് ആദ്യമേ പോയിട്ട് പത്തരക്കാറ്റ് ഞങ്ങൾക്ക് അറിയില്ല ടോക്കൺ ഉണ്ടാവും ആധാറിന്റെ ഇതൊക്കെ ശരിയാക്കാൻ അറിയില്ല. അവിടെ ഭാഗ്യം കൊണ്ട് ലാസ്റ്റത്തെ 49 എത്ര നേരം ഞങ്ങളുടെ നമ്മളോട് 5:30 മുമ്പ് അവിടെ വന്നു തന്നൂറ്. 4:30 അവിടെ എത്തുന്നൂറ്. നമ്മുടെ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടില്ലേ ഈ സമയമായി, അതായത് 8:00 7:30 കഴിഞ്ഞ് നേരെ മാതാവിന് എടുത്തു പോയി. അവിടെ പോയി മെഴുതിരി കത്തിക്കാനുണ്ട്, മീനും മേടിച്ച് നേരെ ഇങ്ങോട്ട് വന്നതാട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് അല്ലേ. അത് വഴിയെ പറയാ, ഇനി ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ വഴിയെ പറയാ. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് കടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ. അത് കൊച്ചു കൊച്ചു കടങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പൊ റിലാക്സ് ആയി എന്നാലും എന്നുവെച്ചാൽ ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട് ലൈഫില്. അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. കാര്യം എന്തും പറഞ്ഞ ലൈഫിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല, അതിന് വന്നോണ്ടേയിരിക്കും. അപ്പൊ ഇപ്പത്തേക്ക് നമുക്കൊരു ആശ്വാസമാണ് എല്ലാത്തിനും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണേന്ന്. അപ്പൊ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പഴയ വീഡിയോസ് കാണത്തവരെ അതൊക്കെ പോയി കാണുക, ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുക. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അടുത്തൊരു നല്ല അടിപൊളി അടിപൊളി വ്ളോഗായിട്ട് ടാറ്റാ.